മറ്റ് രോഗങ്ങൾക്കായിട്ട് അലോപ്പതി മരുന്ന് കഴിക്കുന്നവരോ മൈഗ്രെയിന് തന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് പെയിൻ കില്ലറുകളോ മറ്റ് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള മെഡിസിൻസോ കഴിച്ചിരുന്നവരോ ഒക്കെ ഞങ്ങളുടെ ഹോമിയോപ്പതി മരുന്ന് കഴിക്കുമ്പോൾ വളരെ വേഗത്തിൽ സുഖം പ്രാപിക്കുന്നതായിട്ടും വളരെ വേഗത്തിൽ റിസൾട്ട് ലഭിക്കുന്നതായിട്ടും കണ്ടുവരാറുണ്ട്. ഹോമിയോപ്പതിയിൽ മരുന്നുകൾ സ്ലോ ആക്ടിംഗ് ആണെന്നും വളരെ കാലമെടുത്ത് മാത്രമേ ശരീരത്തിൽ പിടിക്കുകയുള്ളൂ എന്നും അലോപ്പതി മരുന്നുകളോ മറ്റു മരുന്നുകളോ വേറെ ചികിത്സയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന ആളുകൾക്ക് ഹോമിയോപ്പതി ഫലിക്കില്ല എന്നുള്ളതുമെല്ലാം പരക്കെയുള്ള തെറ്റിദ്ധാരണകളാണ്. രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ ചികിത്സകൾ പോകുന്നത്. ഒന്ന്, നമ്മൾക്ക് കൃത്യമായിട്ട് രണ്ട് നേരവും മൂന്ന് നേരവും മറ്റും കഴിക്കാനായിട്ടുള്ള രോഗ ചികിത്സയ്ക്കായിട്ടുള്ള മരുന്നുകൾ, ആ മരുന്നുകൾ നിങ്ങൾ ദിനം പ്രതി കഴിക്കേണ്ടതായിട്ടുണ്ട്. ഗുളിക രൂപത്തിലും തുള്ളിമരുന്ന് രൂപത്തിലും എല്ലാം തരുന്ന മരുന്നുകൾ കൃത്യമായിട്ട് ഇടവേളകൾ പറയുന്ന ക്രമത്തിനനുസരിച്ച് റിപ്പീറ്റേഷനും ഡോസുകൾക്കും അനുസരിച്ച് നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു മരുന്ന് ഹെഡ് ഏക് ഡ്രോപ്സ് എന്ന് പറയുന്ന വേദന പിടിച്ചു കെട്ടാനായിട്ടുള്ള, ഒരിക്കലും പെയിൻ കില്ലറുകളോ കെമിക്കൽസുകളോ അടങ്ങിയിട്ടുള്ള മരുന്നുകളല്ല, സൈഡ് എഫക്റ്റ് ഇല്ലാത്ത വളരെയധികം ലളിതമായിട്ടുള്ള മരുന്നുകളാണ്. പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് നിമിഷങ്ങൾക്കകം തന്നെ നിങ്ങളുടെ വേദന കുറഞ്ഞു വരത്തക്ക രീതിയിലുള്ള മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ ഹെഡ് ഏക് ഡ്രോപ്സ് എന്ന പേരിൽ നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കൽ തീവ്രമായിട്ടുള്ള വേദന വരുമ്പോൾ അതിനോടൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് ഹെഡ് ഏക് ഡ്രോപ്സ് അഥവാ SOS ആയിട്ടുള്ള പെയിൻ റിലീവർ ആയിട്ടുള്ള ഡ്രോപ്സ് കൊടുക്കുന്നതെങ്കിലും മറ്റു മരുന്നുകൾ, റെഗുലറായിട്ട് കഴിക്കുന്ന മെഡിസിൻസ് ആണ് നമുക്ക് ഈ വേദനകളും ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും എല്ലാം കുറച്ചുകൊണ്ടിരുന്ന അഥവാ ക്യൂറേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് ഉതകുന്നതായിട്ടുള്ള മരുന്നുകൾ. മൈഗ്രെയിന് ഹോമിയോപ്പതിയിൽ ഒറ്റമൂലി ചികിത്സയോ അതല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മരുന്നുകളോ അല്ല ഞങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ടും ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വളരെ വിശദമായിട്ട് ഏകദേശം 35-40 മിനിറ്റുകളോളം നീണ്ട കേസ് ടേക്കിങ്ങിനൊടുവിൽ നിങ്ങളുടെ എല്ലാ സിംറ്റംസും എല്ലാ ലക്ഷണങ്ങളും എടുത്തതിന് ശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് കേസ് അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു വ്യക്തിക്ക് ഉതകുന്നതായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത്തരത്തിലുള്ള മെഡിസിൻസ് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള പാക്കിംഗ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചികിത്സകൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് റിസൾട്ട്സുകൾ കൂടുന്നത്. എന്റെ ശരീരത്തിൽ ഹോമിയോപ്പതി മരുന്നുകൾ ഫലിക്കാറില്ല. ഞാൻ ഒരുപാട് കാലം അലോപ്പതി മരുന്നുകൾ ആശ്രയിച്ചതാണ്, അതല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പെയിൻ കില്ലറുകൾ കഴിച്ചു വരുന്നു, മറ്റു രോഗത്തിന് വേണ്ടി BP തൈറോയിഡോ ഷുഗറിനോ പോലത്തെ അസുഖങ്ങൾക്കായിട്ട് മരുന്നുകൾ കഴിച്ചു വരുന്ന ആളാണ്, അതുകൊണ്ട് ഹോമിയോപ്പതി ഫലിക്കില്ല എന്ന് കരുതിയിരിക്കാതെ മൈഗ്രെയിനിന് ഹോമിയോപ്പതി ചികിത്സയെക്കുറിച്ചുള്ള സംശയങ്ങൾ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ.